എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഞാൻ റോക്ക് റൈഡ് റെസ്റ്റി 20, റിവർസൈഡ് 100 അങ്ങനെ ഒന്ന് രണ്ട് സൈക്കിളുകളുടെ ഹാൻഡ്സ് ഓൺ റിവ്യൂ ചെയ്തിരുന്നു. അതിന്റെ കമന്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ക്വാളിറ്റി ഉള്ളതും വില കുറഞ്ഞതുമായ ബൈസൈക്കിൾ ആക്സറീസിന്റെ ഒരു വീഡിയോ കൂടി ചെയ്യണമെന്ന്. ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഡെക്കാത്ലോൺ അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്ത് എനിക്ക് ക്വാളിറ്റി എന്ന് തോന്നിയതും വില കുറഞ്ഞതുമായ ഒന്ന് രണ്ട് ആക്സസറീസിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു ഹെഡ്ലൈറ്റ് ആണത്. ഇതിന് 480 രൂപയായി വില. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഒരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല റേറ്റിംഗും ഉണ്ട്, 4 above റേറ്റിംഗും ഉണ്ട്. ചാർജ് എത്ര സമയം നിൽക്കുന്ന അറിയില്ല, നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഇതിന് 3 മോഡുണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഹോണും വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ബെല്ലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഈ ഹോൺ നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നെ ഈ പാക്കിൽ വേറെ എന്തൊക്കെയാന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ. ആ ഇതിൻ്റെ അപ്പോൾ ഒരു ചാർജ് ചെയ്യാനുള്ളൊരു സംഭവം വരുന്നുണ്ട്. അത് നമ്മുടെ മൊബൈൽ ചാർജറിൽ മൊബൈൽ ചാർജിങ് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊരു വാട്ടർ ബോട്ടിൽ സ്റ്റാൻഡാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വില 169 രൂപയാണ്. ഡെക്കാത്ലോണിൽ ഞാൻ നോക്കുമ്പോൾ ഇതിന് 299 രൂപയായിരുന്നു. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ല റേറ്റിംഗ് കാണിക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇത് വച്ചിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി. അത്യാവശ്യം നല്ല കംഫർട്ടാണ്, എനിക്കിഷ്ടമായി. എൻ്റെ സൈക്കിളിൻ്റെ കളർ റെഡ് കളറാണ്. അപ്പോൾ റെഡ് കളർ തന്നെ ഞാൻ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുവാണ് ഇതിൻ്റെയും. ഇതേ കണ്ടോ, ഇതാണ് പ്രൊഡക്റ്റ്. ഡാർക്ക് ഹോഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ഇതിനോടൊപ്പം 2 സ്ക്രൂ വരുന്നുണ്ട് കേട്ടോ. എലൻകി ഉപയോഗിച്ച് നമുക്ക് സൈക്കിളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. 2 സ്ക്രൂ വരുന്നുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ടെയിൽ ലൈറ്റാണ്. ഇതിൻ്റെ വില 249 രൂപയാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗൊക്കെ കാണുന്നുണ്ട്. അതാണ് ഞാൻ ഇതുതന്നെ എടുത്തത്. ഇത് റീചാർജബിളാണ്. അപ്പോൾ ചാർജ് ചെയ്യാനുള്ള ഒരു ആ ഒരു സംഭവമൊക്കെ ഇതിനോടൊപ്പം ഉണ്ട്. ഇത് ഞെക്കി പിടിച്ചാണ് ഓൺ ചെയ്യുന്നത്. ഇതിന് 4 മോഡുണ്ട്. ജസ്റ്റ് ഇതൊരു റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സംഭവമാണ്. അത് ശരിക്കും സൈക്കിളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. വേണമെങ്കിൽ ഹെൽമെറ്റിലും കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് അധികം യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. യൂസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എൻ്റെ അഭിപ്രായം അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണിക്കുന്നത് അതിൻ്റെ റേറ്റിംഗൊക്കെ വായിക്കുമ്പോൾ, അതിൻ്റെ കമൻ്റൊക്കെ വായിക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണ് എന്നാണ് കണ്ടത്. അതുകൊണ്ടാണ് ഇത് തന്നെ ബുക്ക് ചെയ്തത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. ഇത് സൈക്കിൾ ഫിക്സ് ചെയ്യുന്ന മൊബൈൽ ബാഗാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വലിയ സൈസ് മൊബൈൽ ഫോൺ തന്നെ യൂസ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ വില 499 രൂപയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അത്യാവശ്യം റേറ്റിംഗ് കണ്ടു, അതാണ് ഇത് വാങ്ങിച്ചത്. നമുക്ക് പൊട്ടിച്ച് നോക്കാം കണ്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ മൊബൈൽ ഫോൺ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടച്ചൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്ത് അത്യാവശ്യം സാധനങ്ങളും വയ്ക്കാൻ പറ്റും. അത് ഫ്രണ്ടിൽ അങ്ങ് പിടിപ്പിച്ചാൽ കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും. അത്യാവശ്യം കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. എനിക്ക് കംഫർട്ടബിളാണ്, എനിക്ക് കംഫർട്ടബിളാണ്. നമ്മളിത് ഡെക്കാത്ലോണിൽ നിന്ന് ഇതേ സംഭവം വാങ്ങിക്കുമ്പോൾ അതിന് 1000 രൂപ വില, ഇത് 500 രൂപ. നേരെ പകുതി പൈസയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്വാളിറ്റിയും അതുപോലെ വിലക്കുറവും കൂടി നോക്കണമല്ലോ. അതാണ് ഞാൻ ഇത് തന്നെ നോക്കാൻ കാരണം. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട്. അത്യാവശ്യം സാധനങ്ങൾ, പേഴ്സും കാര്യങ്ങളൊക്കെ ഞാനത് വെച്ചിട്ട് പോവാം. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ സൈക്കിളിൻ്റെ ഒരു സ്റ്റാൻഡ് കൂടി വാങ്ങിച്ചു. സൈക്കിൾ സ്റ്റാൻഡ് ഞാൻ ഡെക്കാത്ലോണിൽ നോക്കുമ്പോൾ 699 രൂപയാണ്, 700 രൂപയാണ് വില. പക്ഷേ ഈ സ്റ്റാൻഡ് എനിക്ക് 249 രൂപയ്ക്ക് കിട്ടി. റേറ്റിംഗ് അത്യാവശ്യം കാണിക്കുന്നുണ്ട്. ഇതാണ് സംഭവം. അത്യാവശ്യം വലിയൊരു ബോക്സിലാണിത് കിട്ടിയത്. എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഇത്
പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര ചെറിയ സ്റ്റാൻഡേർഡ് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റിട്ടേൺ അയക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് മനസ്സിലായി ലെങ്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ പിന്നീട് എൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോൾ അത്യാവശ്യം കംഫർട്ടബിളാണ്. ആദ്യം എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല, കണ്ടില്ലേ, താഴെ ഒരു ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സംഭവമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇത് സ്ക്രൂ ഉരുക്കി കഴിഞ്ഞാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. 250 രൂപയുടെ ക്വാളിറ്റി ഉണ്ട്, പിന്നെ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. എലങ്കി ഉപയോഗിച്ച് വേണം ഫുൾ ഫിക്സ് ചെയ്യാൻ. ഇതൊരു ജെൽ സീറ്റ് കവർ ആണോ, ഇതിന് 380 രൂപയായി. ഇത് ഞാൻ പുറത്തൊരു ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഈ കാണുന്ന ലോക്ക് ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്, 199 രൂപയായി ഇതിന്. അപ്പം അങ്ങനെ എല്ലാം സൈക്കിളിൽ ഫിറ്റ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളിപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ച ലൈറ്റ് വിത്ത് ഹോണ്, അതുപോലെ ഫ്രണ്ട് ബാഗ്, പിന്നെ ബോട്ടിൽ സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിച്ച ലോക്കുണ്ട്, പിന്നെ ബാക്കിൽ ആ ടൈൽ ലൈറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഫോം സീറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഓൺലൈൻ തന്നെ വാങ്ങിച്ച സ്റ്റാൻഡും ഉണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്തുള്ളൂ. അപ്പോൾ കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ബൈസൈക്കിൾ ആക്സസറീസ് കിട്ടുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അത്യാവശ്യം വില കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ആക്സസറീസാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കൂടി കാണിക്കാൻ എന്ന് വിചാരിച്ചത്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു നല്ല സബ്ജക്റ്റുമായി മറ്റൊരു ഫ്രൈഡേ 4 മണിക്ക് കാണാം. അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ്, അരുൺ.